ഈ പുണ്യ ദിനങ്ങളിൽ അനന്തശയന നഗരിയിൽ പൂജനീയ ശ്രീ ശ്രീ രവിശങ്കർജി അനുഗ്രഹ വർഷം ചൊരിഞ്ഞു. കൊല്ലം ആശ്രാമ മൈതാനിയിൽ February 23 മഹാശിവരാത്രി സുദിനത്തിൽ ഗുരുജി സന്നിഹിതനാകുന്നതിൻ്റെ മുന്നോടിയായി December 1 കാസർഗോട്ട് നിന്നും സമാരംഭിച്ച മഹാശിവരാത്രി വിളംബര പ്രയാണം അനന്തപുരിയിലെ ഗുരുദേവ ഭക്തന്മാർക്ക് അവിസ്മരണീയമായ ഒരനുഭവമായി. ആർട്ട് ഓഫ് ലിവിംഗ് കേരള മഠാധിപതി പൂജ്യ മാതൃസ്വാമികളായിരുന്നു പ്രയാണം നയിച്ചത്. ആർട്ട് ഓഫ് ലിവിംഗ് സ്റ്റേറ്റ് ടീച്ചേഴ്സ് കോഓർഡിനേറ്റർ ശ്രീ രാമചന്ദ്രൻ്റെ നേതൃത്വത്തിൽ ആർട്ട് ഓഫ് ലിവിംഗ് അധ്യാപകരും ഓർഗനൈസർമാരും വോളണ്ടിയർമാരും അദ്ദേഹത്തോടൊപ്പം അണിചേർന്നു. ഒരു മാസം നീണ്ടുനിന്ന അക്ഷീണ സേവായജ്ഞത്തിന് ഇവിടെ സമാപ്തി. കിള്ളിയാറിൻ്റെ തീരത്തെ ഉദയന്നൂർ അമ്മയുടെ ആരൂഢത്തിൽ നിന്നും ഗുരുജിയുടെ അനുയാത്രികരെ വിളിച്ചുണർത്താൻ ഭക്തിസാന്ദ്രമായ പ്രഭാതകീർത്തനങ്ങൾ ഉയർന്നു. തകൃതിയായ ഒരുക്കങ്ങൾ തുടങ്ങുകയായി. ശില്പി ഗോപൻ മിനിഞ്ഞെടുത്ത പൂജ്യ ഗുരുജിയുടെ നയനാഭിരാമമായ പൂർണകായ പ്രതിമ മകരക്കുളിരിലും കുളിച്ചീറൻ മാറി. അകമ്പടി വാഹനങ്ങളും അകമ്പടിക്കാരും തയ്യാറാവുകയായി. കാവൽക്കാരാകാൻ ഭാഗ്യം സിദ്ധിച്ച കേരളാശ്രമത്തിലെ സെക്യൂരിറ്റി മാമന്മാർ തലേനാൾ കൊല്ലത്തു നിന്നെത്തി വിശ്രമിച്ച വിളംബര പ്രയാണം അതിൻ്റെ പരിക്രമണം പുനരാരംഭിക്കുകയായി. തലസ്ഥാന നഗരിയുടെ ഹൃദയത്തിലേക്ക് കൊല്ലത്ത് നടക്കുന്ന മഹാശിവരാത്രി ആഘോഷത്തിൻ്റെ പ്രാധാന്യവും അവിടെ സന്നിഹിതനാകുന്ന പൂജ്യ ഗുരുദേവന്റെ മഹത്വവും ഉച്ചതരം വിളിച്ചോതിക്കൊണ്ട് പൂജ്യ ഗുരുജിക്ക് ശ്രീപത്മനാഭന്റെ സ്വന്തം മണ്ണിലേക്ക് ഭക്തിസാന്ദ്രവും പ്രൗഢഗംഭീരവുമായ വരവേൽപ്പ്. ആചാരവിധിപ്രകാരമുള്ള സ്വീകരണം ഏറ്റുവാങ്ങിയ വിളംബര പ്രയാണം കാരേട്ട് ജംഗ്ഷനിലേക്ക് നീങ്ങുകയായി. ഇനി വെമ്പായത്തേക്ക്. ശ്രീപത്മനാഭന്റെ നാട്ടിലെ ഗ്രാമവീഥികളിൽ പോക്കുവെയിൽ ചായുകയായി. ഭക്തിനിർഭരമായ സ്വീകരണങ്ങളാൽ ധന്യമായ ഒരു പകലിനു വിട പറഞ്ഞുകൊണ്ട് പ്രയാണം അടുത്തു സ്വീകരണവേദിയായ നെടുമങ്ങാട്ടേക്ക്. സജ്ജനങ്ങളും ഓട്ടോറിക്ഷ സാരഥികളും നിയമപാലകരും ഗുരുഭക്തന്മാരുമടങ്ങിയ ശ്രദ്ധാലുക്കളായ ശ്രോതാക്കൾ ഒരു പകൽ നീണ്ട സ്നേഹോഷ്മള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ഒന്നാം ദിവസത്തെ സമാപന സ്ഥലമായ പേരൂർക്കടയിലേക്ക്. പേരൂർക്കട ജംഗ്ഷനിലെ സമ്മേളനവേദിയിലേക്ക് ഗുരുജിയെയും മാതൃസ്വാമികളെയും മുതിർന്ന സത്ശിഷ്യന്മാരെയും ആചാരവിധിപ്രകാരം പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചാനയിക്കുകയായി. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ കെ മധു ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സദസ്യർ കാതോർത്തിരുന്ന മാതൃസ്വാമികളുടെ അനുഗ്രഹ പ്രഭാഷണവും ആത്മഹർഷമുണർത്തുന്ന സത്സംഗും ക്ഷീണമറിയാത്ത ഗുരുജിയും ക്ഷീണിതരാകാത്ത പരിക്രമികളും കേരളാശ്രമത്തിലേക്ക് മടക്കം. യോഗനിദ്രയിലാണ്ട ആശ്രമത്തിൽ ഇനി ഒരു രാത്രി വിശ്രമം. ഉത്സാഹഭരിതമായ പ്രഭാതത്തിൽ രണ്ടാം നാളിലെ പരിക്രമണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ആദ്യ സ്വീകരണവേദിയായ നെയ്യാറ്റിൻകരയിലേക്ക് ശിവസ്തുതികൾ മുഴക്കിയും ശിവരാത്രി മഹത്വം ഉദ്ഘോഷിച്ചും ദൈവത്തിൻ്റെ സ്വന്തം തലസ്ഥാനത്തിൻ്റെ പച്ചപുതച്ച മലയോര ഗ്രാമങ്ങളിലൂടെ പ്രയാണം നീങ്ങി. ശബ്ദമലിനീകരണത്തെ വകഞ്ഞു മാറ്റിക്കൊണ്ട് സ്വാമിജിയുടെ വാഗ്ധോരണി മുഴങ്ങുകയായി. തിരക്കേറിയ ബസ് സ്റ്റാൻഡിൽ പോലും ആ വാഗ്വിലാസത്തിന് കാതോർക്കുന്ന സാധാരണക്കാർ. സ്വദേശാഭിമാനിയുടെ ജന്മനാട്ടിലെ സ്നേഹോഷ്മള സ്വീകരണം ഏറ്റുവാങ്ങി അതിർത്തി നഗരമായ പാറശാലയിലേക്ക്. സ്വീകരണവേദി NH ക്ഷേത്രത്തിന് സമീപമെന്ന് നോട്ടീസിൽ. എന്നാൽ ഭാഗ്യമുണ്ടായതോ ടാക്സി സ്റ്റാൻഡിനും, അതും യൂണിയൻകാരുടെ സ്നേഹപൂർണമായ സഹകരണത്തോടെയും. സ്വാമിജിയുടെ ജ്ഞാനത്തിൽ ചാലിച്ച നർമോക്തികൾക്ക് കാതോർക്കുന്ന അതിർത്തി കടന്നെത്തിയ ചില കുരുന്ന് ശ്രോതാക്കൾ. പാറശാലയിൽ നിന്നും തിരികെ ഉദയൻകുളങ്ങരയിലേക്ക് മാതൃസ്വാമിയെയും ഗുരുജിയുടെ അനുയാത്രികരെയും ഘോഷയാത്രയായി സ്വീകരണവേദിയിലേക്ക് ആനയിക്കുന്നു. ടാക്സി സാരഥികളും വഴിയാത്രക്കാരും വ്യാപാരികളും സ്വാമിജിയുടെ ഉജ്ജ്വല ഭാഷണത്തിന് കാതോർക്കുന്നു. ആർട്ട് ഓഫ് ലിവിംഗ് അധ്യാപകൻ ശ്രീ ഭുവനേന്ദ്രൻ്റെ അധ്യക്ഷതയിൽ ബാലരാമപുരം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പാറക്കുഴി സുരേന്ദ്രൻ, പഞ്ചായത്ത് അംഗം ശ്രീ കൽപ്പടി കണ്ണൻ ഇരുചക്ര വാഹനങ്ങൾ നിർത്തിയും
സ്വാമിജിയെ ശ്രവിക്കുന്ന ശ്രോതാക്കൾ. രണ്ടാം ദിവസത്തെ പരിക്രമണത്തിൻ്റെ അന്ത്യനിമിഷങ്ങൾ. ഓരോ അനുയാത്രികൻ്റെ ഹൃദയവും ആധ്യാത്മികോർജ പ്രസരണത്താൽ ജ്വലിക്കുകയായി. ഒരു ജഗദ്ഗുരുവിൻ്റെ ജ്ഞാനഗരിമയെ ലളിത സുന്ദരമായ ശൈലിയിൽ ഒരു സത്ശിഷ്യൻ സാധാരണക്കാരിൽ എത്തിക്കുന്നത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന ദൃശ്യം തന്നെയായിരുന്നു. സ്വാഗതം. ആർട്ട് ഓഫ് ലിവിംഗ് അധ്യാപകൻ ശ്രീ പത്മകുമാർ, പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീ പള്ളിച്ചൽ സതീശൻ ഗുരുജിക്ക് ഹാരാർപ്പണം നടത്തി. രണ്ടാം ദിവസത്തെ സമാപന വേദിയിലേക്ക്. ആധ്യാത്മികതയും ചരിത്രവും സംഗമിക്കുന്ന ചിരപുരാതനമായ കോട്ടകം. അവിടെ ഭാരതവർഷത്തിലെ 9 മുക്തിസ്ഥലങ്ങളിലൊന്നായ വിശ്വോത്തരമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. പുഞ്ചിരിക്കൊപ്പം കണ്ണീരും ഉരുകിച്ചേർന്ന തിരുവിതാംകൂർ ചരിത്രത്തിലെ ഒട്ടേറെ അവിസ്മരണീയ മുഹൂർത്തങ്ങൾക്ക് മൂകസാക്ഷിയായ ആ മഹാക്ഷേത്രം ലോകത്തെ സംഘർഷ വിമുക്തമാക്കുവാൻ അക്ഷീണം യത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ വിളംബര പ്രയാണത്തിനും സാക്ഷിയായി. ഭക്തിയും ആനന്ദവും അലതല്ലിയ ത്രിസന്ധിയിൽ പഴവങ്ങാടി ഗണപതി ക്ഷേത്ര പരിസരത്ത് നിന്നും വിളംബര പ്രയാണത്തെ ആർട്ട് ഓഫ് ലിവിംഗ് ഭാരവാഹികളും സജ്ജനങ്ങളും സ്വീകരിച്ചാനയിച്ചു. ഹര 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 മഹാദേവ ശിവ ശംഭോ മഹാദേവ. വിളംബര പ്രയാണത്തിന് അഭിവാദ്യം അർപ്പിക്കുവാൻ വിശിഷ്ടനായ ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് എത്തിച്ചേർന്നു. പത്മശ്രീ പുരസ്കൃതനായ അനശ്വര ഗായകൻ ശ്രീ കെ പി ഉദയഭാനുവിന് ജീവനകലയുടെ ആദരം. മാതൃസ്വാമികളുടെ അനുഗ്രഹ പ്രഭാഷണം. ആധ്യാത്മികതയുണ്ടെന്ന് അവകാശപ്പെടുന്നവർ മറ്റുള്ള മഹാത്മാക്കളെ ഘോരഘോരം ഐറോണിക്കായിട്ട് വിമർശിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. നിരീശ്വരവാദി വേണമെങ്കിൽ വിമർശിച്ചോട്ടെ, അല്ലെങ്കിൽ ഈശ്വരനില്ല എന്ന് പറയുന്ന ഏതെങ്കിലും തത്വചിന്തയിലെ ആചാര്യന്മാർ വിമർശിച്ചോട്ടെ, ആധ്യാത്മികതയുണ്ടെന്ന് അഭിമാനിക്കുന്ന ആൾക്കാർ പോലും മറ്റുള്ള മഹാത്മാക്കളെ വിമർശിക്കുമ്പോൾ ശാസ്ത്രത്തിന്റെ ദൃഷ്ടി അല്പമെങ്കിലും ഉൾക്കൊണ്ട ഒരു വ്യക്തി അകം കൊണ്ട് പുഞ്ചിരിക്കും. കഷ്ടം അവരിതിലൊന്നും മനസ്സിലാക്കില്ലെന്ന് പറയും. അക്രോധം, ആരോടും വൈരാഗ്യമില്ലാത്ത അവസ്ഥ, അത് കാണണമെന്നുണ്ടെങ്കിൽ അന്തസ്സായിട്ട് ഞാൻ പറയുന്നു, അഭിമാനത്തോട് ഞാൻ പറയുന്നു, ഒരു വ്യക്തിയെയും വിമർശിക്കാത്ത, ഒരു വ്യക്തിയെയും ഒരു വാക്കുകൊണ്ടുപോലും നോവിക്കാത്ത, കുറ്റം പറയാത്ത ഒരു വ്യക്തി, ഒരു ആചാര്യ നിങ്ങൾ കാണണമെങ്കിൽ വരൂ. ആ 23-ാം തീയതി വരാൻ പോകുന്നു. പേര് രവിശങ്കർ. ഭക്തഗൃഹത്തിലെ അത്താഴത്തിനും വിശ്രമത്തിനും ശേഷം വീണ്ടും കേരളാശ്രമത്തിലേക്ക്. ദേശീയ പാതയോരത്തെ അസൗകര്യം മൂലം ഇവിടെ സ്വാമിജിയുടെ മൗനഭാഷണം മാത്രം. ദേശീയ പാതയോരമെങ്കിലും ഇവിടെ മികച്ച ശ്രോതാക്കളും മികവുറ്റ പ്രതികരണവും. ദൂരെ സ്കൂൾ വിദ്യാർത്ഥികളുടെ അടിപിടി അക്രമം നടക്കുമ്പോൾ ഇവിടെ സ്വാമിജിയുടെ അനുഗ്രഹ പ്രഭാഷണം. ഇതാ മറ്റൊരു വിളംബര പ്രയാണം. ജീവനകലാസാരഥികളെയും മറ്റു വിശിഷ്ടാതിഥികളെയും ഘോഷയാത്രയായി സ്വീകരിച്ചാനയിക്കുന്നു. ആർട്ട് ഓഫ് ലിവിംഗ് സുവർണ ജൂബിലി ആഘോഷവേളയിൽ ബാംഗ്ലൂർ ജക്കൂർ മൈതാനിയിൽ പ്രത്യക്ഷപ്പെട്ട ആ ദിവ്യ പ്രകാശരൂപികൾ അനുഗ്രഹവർഷം ചൊരിയുവാനായി കഴക്കൂട്ടത്തും എത്തിച്ചേർന്നു. കുലാചാരഹീന കദാചാരലീന
ആർട്ട് ഓഫ് ലിവിംഗ് അധ്യാപകൻ ശ്രീ രാമചന്ദ്രൻ. വളരെയധികം സേവാ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സുനാമി മറ്റുള്ള അത്തരത്തിലുള്ള ദുരിതം സംഭവിച്ച സമയത്ത് ആർട്ട് ഓഫ് ലിവിംഗ് കഴക്കൂട്ടം സെൻറ്റർ കഴക്കൂട്ടത്തെ എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും സഹായം സ്വീകരിച്ചുകൊണ്ട് അവിടെയെല്ലാം വളരെ നിർലോഭമായ സഹായ സഹകരണങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അതിനു പുറമെ കഴക്കൂട്ടം ഗവൺമെൻറ് ഹൈസ്കൂളിൽ എല്ലാ വർഷവും നമ്മൾ വളരെയധികം സഹായങ്ങൾ, പഠനോപാധികളായാലും കുട്ടികൾക്ക് ധനസഹായമായാലും നൽകുന്നു. ശ്രീ എം വി വാഹിദ് എം എൽ എ ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വ്യത്യസ്തതകൾ ഉൾക്കൊള്ളുന്ന വ്യത്യസ്തമായ പരിപാടികളിൽ പെട്ടതാണ് ഈ ചടങ്ങ്. ജീവനകലയുടെ പ്രാധാന്യം ഇന്ന് ഓരോ സ്ഥലത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പല രീതിയിലുള്ള ചികിത്സാ സമ്പ്രദായങ്ങൾ നിലനിൽക്കുന്ന ഈ രാജ്യത്ത് ജീവനകലയുടേതായ ഒരു ചികിത്സാ സമ്പ്രദായം കൂടി, അല്ലെങ്കിൽ ഒരു പരിചരണ സമ്പ്രദായം കൂടി രാജ്യത്ത് വളർന്നു വരുന്നു എന്നുള്ളതാണ് മെഡിറ്റേഷൻ കൊണ്ട് ഞാനും കാണുന്നത്. അപ്പോൾ ഞാനിതിനെ പഠിക്കുന്ന ഒരാളാണ്, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന ഒരാളാണ്. ഇതിൽ വലിയ പാണ്ഡിത്യമില്ലെങ്കിലും ഇത് ഓരോ ദിവസവും ഇതെന്താണ് എന്ന് മനസ്സിലായിക്കൊണ്ടിരിക്കുക. ജീവിതത്തിലെ നാനാതുറകളിലുള്ള ആൾക്കാരുടെ, അതിനകത്ത് മറ്റൊരു സങ്കുചിതമായ വ്യത്യാസങ്ങളും കൂടാതെ എല്ലാ മനസ്സുകളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന, എല്ലാ മനസ്സുകൾക്കും ശാന്തിയും സമാധാനവും നൽകുന്ന ഒരു വലിയ പ്രസ്ഥാനമായി ഇത് വളർന്നു വന്നിരിക്കുന്നു. അപ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന, എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതുമായ, വ്യത്യസ്തങ്ങളിൽ വ്യത്യസ്തമായ ഈ പരിചരണ പരിപാടി ജീവിതത്തിൽ സ്വായത്തമാക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മനസ്സുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അവരതിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുക. തീർച്ചയായും ഇത്തരം പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലെ സമാധാനത്തിനും ശാന്തിക്കും, നമ്മുടെ കുടുംബജീവിതങ്ങളുടെ ഐശ്വര്യത്തിനും കുടുംബജീവിതത്തിൻ്റെ ശാന്തിക്കും സമാധാനത്തിനും പ്രയോജനം ചെയ്യുന്നതാണ്. ഇത്തരം കാര്യങ്ങളിൽ തീർച്ചയായും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരു സഹായഹസ്തത്തോടുകൂടി, ഒരു സഹായിക്കുന്ന മനസ്സോടുകൂടി ഇതിനോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു ചടങ്ങെന്നുള്ള നിലയിൽ ഔപചാരികമായി ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. നല്ലവരായ എല്ലാ നാട്ടുകാർക്കും എന്റെ പ്രണാമം. ആർട്ട് ഓഫ് ലിവിങ്ങിന് 140 രാജ്യങ്ങളിൽ വേരോട്ടമുണ്ടെന്ന് പ്രാസംഗികൻ. എന്നാൽ രാജ്യങ്ങൾ 152 ആണെന്ന് ഈ മത്സ്യത്തൊഴിലാളി വനിത പറയുന്നു.
ഒരു ഭക്തഗൃഹത്തിൽ ഉച്ചയൂണ്. സാധാരണക്കാരിലേക്ക് ഇറങ്ങുന്ന സ്വാമിജി പെരുങ്കുഴി മേടമുക്കിലെ ചായക്കടയിൽ നാട്ടുകാരുമായി ഒരു നർമ്മസല്ല. ഗുരുജിക്കും പ്രിയ ശിഷ്യന്മാർക്കും ആറ്റിങ്ങൽ പൗരാവലിയുടെ പൂർണ്ണകുംഭത്തോടെയുള്ള ഗംഭീര വരവേൽപ്പ്, മേളക്കൊഴുപ്പാർന്ന ഘോഷയാത്ര, ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡ് പരിസരത്തെ പൊതുസമ്മേളന വേദിയിലേക്ക്. ആർട്ട് ഓഫ് ലിവിംഗ് അധ്യാപകർ ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് മാതൃസ്വാമിയുടെ നർമ്മോക്തികൾ നിറഞ്ഞ അനുഗ്രഹ പ്രഭാഷണവും നടന്നു. ജാതി മത രാഷ്ട്രീയ പ്രായഭേദമന്യേ അനന്തപുരി നിവാസികളുടെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിയ മഹാശിവരാത്രി വിളംബര പ്രയാണം അതിന്റെ സമാപന ദിവസത്തിലേക്ക് കടക്കുകയായി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സത്യശീലൻ, പഞ്ചായത്ത് അംഗം സുരേഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് താഹ എന്നിവർ ആശംസകൾ നേർന്നു. സ്വാഗതം. ആർട്ട് ഓഫ് ലിവിംഗ് അധ്യാപകൻ ശ്രീ ജി പ്രമോദ്. ചെരുണ്ണിയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസഫ് പെരേര സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ചെരുണ്ണിയൂർ സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് ജഹാംഗീർ ആശംസകൾ നേർന്നു. അഞ്ചു ദിവസത്തെ പ്രയാണത്തിന്റെ സമാപനം കുറിക്കുന്ന ശിവഗിരിയിലെ സമ്മേളന വേദിയിലേക്ക്. ഭക്തിയും ആവേശവും അലതല്ലിയ സ്വീകരണ ഘോഷയാത്ര. കേരളത്തിന്റെ സാമൂഹിക നവോത്ഥാനത്തിന് ചുക്കാൻ പിടിച്ച ശ്രീനാരായണ ഗുരുദേവന്റെ തപോവാടിയായ ശിവഗിരിക്കുന്നുകളിലേക്ക് അപരനു വേണ്ടി അഹർനിശം പ്രയത്നിക്കുന്ന കൃപാലുവായ മറ്റൊരു ജഗദ്ഗുരുവിന്റെ പുണ്യവിഗ്രഹം എത്തിച്ചേരുന്നു. മഹച്ചരിതന്മാരെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആദരിക്കണമെന്ന സനാതന സത്യം തൊട്ടുണർത്തിക്കൊണ്ട് സമ്മേളനം വർക്കല കഹാർ MLA ഉദ്ഘാടനം ചെയ്തു. ശ്രീ സജി നിസാൻ, ശ്രീ രാമചന്ദ്രൻ, ശ്രീ വാവാ സുരേഷ്, ശ്രീ പനേറ ജയചന്ദ്രൻ, ശ്രീ പനേറ അജയൻ എന്നിവരുടെ പ്രസംഗങ്ങളെ തുടർന്ന് മാതൃസ്വാമിയുടെ പ്രൗഢോജ്വലമായ അനുഗ്രഹ പ്രഭാഷണവും ഭജനയും. സ്നേഹം പങ്കുവെക്കുന്ന, സ്നേഹം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയങ്ങളെല്ലാം ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വീടുകളിലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് സ്നേഹം പങ്കുവെച്ചിരുന്ന ചില നിമിഷങ്ങളുണ്ടായിരുന്നു. ഇന്ന് അവയില്ല. സ്നേഹം
ഉൽപ്പാദിപ്പിച്ചിരുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു, ഇന്ന് അതില്ല. അതിന് പകരം എല്ലാവരും കൂടിയിരിക്കുന്നത് കണ്ണീർ ഉൽപ്പാദിപ്പിക്കുന്ന അത് പങ്കുവയ്ക്കാൻ വേണ്ടിയുള്ള ഒരു പെട്ടിയുടെ മുന്നിലാണ്. അവിടെ ഇരുന്നിട്ട് കണ്ണീർ ഉൽപ്പാദനം മാത്രമല്ല അതിൻ്റെ കൂടെ വൈരാഗ്യം കൂടി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, ദേഷ്യം കൂടി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാല് അമ്മയ്ക്ക് വേണ്ടതായിരിക്കില്ല മകന് വേണ്ടത്, മകന് വേണ്ടതായിരിക്കില്ല അച്ഛന് വേണ്ടത്, അച്ഛന് വേണ്ടതായിരിക്കില്ല അമ്മൂമ്മയ്ക്ക് വേണ്ടത്. അപ്പം എല്ലാവർക്കും വേണ്ടത് വേറെ വേറെ ചാനലിലുള്ളതാണ്, കാര്യം എല്ലാം സദ്യയാണ് ചാനലിൽ ഓരോരുത്തർക്കും വേണ്ടത്. അപ്പോൾ അതിൻ്റെ മത്സരത്തിൻ്റെ ഇടയിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, സ്നേഹം പങ്കുവെക്കുന്നതിന് പകരം വിദ്വേഷവും വൈരാഗ്യവുമാണ് അവിടെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. സ്നേഹമാണെങ്കിൽ സാരമൂഴിയിൽ എന്ന് പാടിയ കവി കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയാണ്. പക്ഷേ ഇന്ന് വാക്കുകൾ സ്നേഹം എന്താണെന്ന് അറിയാത്ത അവസ്ഥയിലേക്ക്, സന്തോഷം എന്താണെന്ന് അവർ അറിയാത്ത അവസ്ഥയിലേക്ക് എല്ലാ തരം ആളുകളെയും കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. നമുക്ക് എളുപ്പമാണ് കുറ്റം പറയാൻ, പക്ഷെ കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്വം എടുക്കണം. പൂജ്യ ശ്രീ ശ്രീ രവിശങ്കർജി പറയണത് അതാണ്. ഈ സമൂഹത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി വേറൊരാളല്ല, ഞാനാണ്. എൻ്റെ ഉത്തരവാദിത്വമാണ് ഈ സമൂഹത്തിലെ പ്രശ്നങ്ങൾ മാറ്റുക. സമൂഹത്തെ പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണു എന്ന് ഞാൻ എന്നോട് ചോദിക്കണം. അല്ല, മറ്റുള്ളവർ ചെയ്യണില്ല അതുകൊണ്ട് സമൂഹം ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എന്ത് ചെയ്യണു, ഈ സമൂഹത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണു, സമൂഹത്തിലെ ഓരോ വ്യക്തിയുടെയും മനസ്സിന് സമാധാനത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യണു. ഇത് നമ്മൾ ചെയ്തില്ലെങ്കിൽ ഒരിക്കലും സമൂഹത്തിന് മാറ്റം വരില്ല. ജാഥ നമ്മൾ ഏത് നാട്ടിലാണെങ്കിലും ജാഥയിൽ പങ്കെടുക്കുന്നവർക്ക് ഒരു പൊതു സ്വഭാവമുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജാഥയിൽ പങ്കെടുക്കുന്നവർക്ക് ഒരേ മുഖഭാവമായിരിക്കും, ഒരേ ഗൗരവം, ഒരേ ക്ഷീണിച്ച മുഖം, ഒരേ മടുപ്പ്, ഒരേ നിസ്സംഗത. പക്ഷെ ആരോഗ്യമുള്ള ചിരിക്കുന്ന മുഖവുമായിട്ട് ജാഥയിൽ പങ്കെടുക്കുന്ന ഒരേ ഒരു കൂട്ടരെ നിങ്ങൾ കാണുള്ളൂ, അത് ആർട്ട് ഓഫ് ലിവിംഗുകാരാണ്. ഒരു സംശയം വേണ്ട അക്കാര്യത്തിൽ. സ്വാമിജിയുടെ വാക്കുകൾ കടമെടുത്ത് ഞാൻ പറയാണ്, നമ്മൾ ശരിക്കും ഈ ആൾ ദൈവങ്ങളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പല രൂപത്തിലുള്ള ആൾ രൂപം, ആൾ ദൈവങ്ങൾ. ആൾ ദൈവം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പൊ നമുക്ക് പേടിയാവുകയാണ്. പുതിയൊരു ആൾ ദൈവം, പഴയ ആൾ ദൈവം, ഇങ്ങനെ ആൾ ദൈവത്തിന്റെ ഒരു ബഹളമായി മാറിയിരിക്കുകയാണ് കേരളത്തിൽ. പൂജ്യ ശ്രീ ശ്രീ രവിശങ്കർജി ആൾ ദൈവമാണോ എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാല് എനിക്കുള്ള മറുപടി, സ്വാമിജിയിൽ നിന്ന് കടമെടുത്താണ്, ആൾ ദൈവമല്ല, പക്ഷെ മനുഷ്യന്റെ ഉള്ളിലെ ദൈവത്തിനെ കാണിച്ചു തരുന്ന ആളാണ് പൂജ്യ ശ്രീ ശ്രീ രവിശങ്കർജി. ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന രൂപവും നമ്മളുടെ സങ്കല്പത്തിലുള്ള ഭാവനകൾക്കനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന ഭാവങ്ങളുമാണ്. ശിവന് നമ്മൾ കൊടുത്തിരിക്കുന്ന രൂപം, കൃഷ്ണന് നമ്മൾ കൊടുത്തിരിക്കുന്ന ഭാവം, ക്രിസ്തുവിന് നമ്മൾ കൊടുത്തിരിക്കുന്ന സങ്കല്പത്തിലുള്ള രൂപം, എൻ്റെ സങ്കല്പത്തിലെ കൃഷ്ണന്, എൻ്റെ സങ്കല്പത്തിലെ ശിവന് ഈ മുഖച്ഛായയാണ്. എന്ത് ചെയ്യാൻ പറ്റും? ആ മുഖച്ഛായ ആയിപ്പോയി, ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അങ്ങനെയാണെങ്കിൽ കേരളം ശിവരാത്രി കാലങ്ങളായിട്ട് ആഘോഷിക്കുകയാണ്, വർഷങ്ങളായിട്ട് ആഘോഷിക്കുകയാണ്, ഇനിയും കേരളം വർഷങ്ങളായിട്ട് ശിവരാത്രി ആഘോഷിക്കും. പക്ഷേ അടുത്ത മാസത്തെ ശിവരാത്രിക്ക് ഒറ്റ പ്രത്യേകത മാത്രമേ ഉള്ളൂ, കേരളം ആദ്യമായിട്ടാണ് ശിവന്റെ കൂടെ ഒരു ശിവരാത്രി ആഘോഷിക്കാൻ. ഒരു സംശയമില്ല. ഗുരുജി പറയുന്ന ഒരു വാക്കിൽ അങ്ങ് തുടങ്ങിക്കളയാം, സ്നേഹം അത്ര എളുപ്പത്തിലുള്ള കാര്യമൊന്നുമില്ല. നമ്മുടെ സമൂഹത്തിൽ നാം അനുഭവിക്കുന്ന മുഴുവൻ മോഹമാണെന്നാണ്, ഈ കൊടുക്കൽ വാങ്ങലുകളിലൂടെ കിട്ടുന്ന മുഴുവൻ മോഹമാണ്. നീ എന്നെ സ്നേഹിച്ചാൽ ഞാൻ നിന്നെ സ്നേഹിക്കും. ഇറ്റ് ഈസ് ഷിയർ ബിസിനസ്സാണ്. പക്ഷെ ഗുരുജി പറയുന്നത് ലവ് ഡിമാൻഡ് സാക്രിഫൈസ്. സ്നേഹം നിങ്ങളിൽ നിന്ന് ഒന്നേ ആവശ്യപ്പെടുന്നുള്ളൂ ഡിമാൻഡ് സാക്രിഫൈസ്, ത്യാഗം. നമുക്ക് എവിടുന്ന ത്യാഗം? സ്വാർത്ഥ മോഹങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങളെ തിരിച്ചുകൊണ്ട് എനിക്ക് ആരെയെങ്കിലും സ്നേഹിക്കാൻ സാധിക്കുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ആത്മപരിശോധനയൊക്കെ നടത്തണം. പിന്നെ ഗുരുജി പറയുന്നത് ഇഫ് യു വാണ്ട് ടു ലവ് എ പേഴ്സൺ, നിങ്ങൾക്കൊരു വ്യക്തിയെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ദ പേഴ്സൺ ആസ് ഹീസ് വിത്ത് ഓൾ ഹിസ് നെഗറ്റിവിറ്റീസ്. എത്ര പേർക്ക് സാധിക്കും? ഒരു വ്യക്തിയെ സ്നേഹിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ നന്മയും തിന്മയും ചേർന്ന് ജഡ്ജ് ചെയ്യാതെ എനിക്ക് ആശ്ലേഷിക്കാൻ സാധിക്കണം. എത്ര പേരുണ്ടാവും? എല്ലാവരും പഠിപ്പിക്കുന്നത് നന്മ മാത്രം കാണൂ, നന്മ മാത്രം കാണൂ, നന്മ മാത്രം കാണൂ, തിന്മ കാണരുത്, തിന്മ കാണരുത്, നിന്മ കാണരുത്. നല്ല ആശയമാണ്, പക്ഷെ ജീവിതത്തിൽ നടക്കാത്ത കാര്യമാണ്.
കാണരുത് കാണരുത് എന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതേ നാം ആദ്യം കാണൂ എന്നുള്ള സത്യം. എന്നാൽ നന്മയും തിന്മയും നോക്കാതെ, നന്മയും തിന്മയും എല്ലാം ഒരു വ്യക്തിയുടെ സ്വഭാവമാണ്, അവൻ്റെ ജീവിതമാണ്, അവൻ അതിൻ്റെ പൂർണ്ണതയാണെന്ന് മനസ്സിലാക്കി അവനെ ആശ്ലേഷിക്കുന്ന ഒരു മനുഷ്യ സമൂഹത്തെ ഇന്ന് ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ വരും, ഞാൻ അന്തസ്സായിട്ട് പറയാം, ആർട്ട് ഓഫ് ലിവിംഗ് വന്നാൽ കാണാം. അഞ്ചു നാളുകളിലെ പ്രയാണം സമ്മാനിച്ച് ദിവ്യ സ്നേഹത്തിൻ്റെയും മാനവ മൈത്രിയുടെയും തരംഗാവലികൾ ആവേശത്തിൻ്റെ അലകടലായി നടുനിരത്തിൽ അലതല്ലി ഭക്തർക്കൊപ്പം ആനന്ദ നടനമാടാൻ നാട്ടുകാരുമെത്തി. സംഗീതത്തിൻ്റെ ദേവഗംഗയിൽ ഇതാ ഭക്തിയുടെ നീരാട്ടം. ആഹ്ലാദത്തിൻ്റെയും സംതൃപ്തിയുടെയും പാരസ്പര്യത്തിൻ്റെയും അഞ്ചു പകലിരവുകൾക്ക് വിരാമമായി. ജീവിതം ഒരു ആനന്ദോത്സവമാക്കുവാൻ നമ്മെ പഠിപ്പിച്ച പൂജ്യ ഗുരുദേവിൻ്റെ അദൃശ്യ സാന്നിധ്യം നിറഞ്ഞ ദിവ്യ വിഗ്രഹം അനന്തശയന നഗരിയിൽ നിന്ന് മടങ്ങുകയായി. അനുയാത്ര ചെയ്തവരിലും ദർശനം ലഭിച്ചവരിലും ദിവ്യസ്മരണകൾ അവശേഷിപ്പിച്ചുകൊണ്ട് മഹാശിവരാത്രി വിളംബര പ്രയാണം അനന്തശയന നഗരിയോട് വിട ചൊല്ലുകയായി. ഇനി കൊല്ലം ആശ്രാമ മൈതാനിയിൽ ഗുരുജി എന്ന ദിവ്യസ്വരൂപത്തിൻ്റെ നേർക്കാഴ്ച. എന്ത് ഉത്തരവാദിത്വം ഏറ്റെടുത്താലും പ്രശ്നങ്ങളുണ്ടെങ്കിലും എല്ലാം വളരെ എളുപ്പത്തിൽ തരണം ചെയ്യാൻ സാധിക്കും. കാരണം ഇതിൽ പല പല പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വരുന്നത്. ഒരു 5 ദിവസത്തെ പ്രയാണം 30 സെൻറ്ററുകളായിട്ട് നടത്തുമ്പോൾ അത് കോമണായിട്ട് സെൻറ്ററുകൾക്കധികം ചിലവ് കൂടാതെ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും എന്നാൽ ആൾക്കാരെ കൂട്ടുകയും അവരെ പ്രചോദിതരാക്കുകയും അതേസമയം ഇത്രയും നാൾ ബുദ്ധിമുട്ടിക്ക് വരുന്ന സ്വാമിജിക്ക് യാതൊരു വിധത്തിലുള്ള അസൗകര്യവും അതിനോട്ടുള്ള കൂടെ വരുന്ന ഡ്രൈവേഴ്സിനും അസൗകര്യം കൂടാതെ അവരുടെ കാര്യങ്ങൾ നോക്കി കാണാനും കുറച്ച് പ്രയാസമുണ്ടെങ്കിലും അതെല്ലാം ഗുരുജിയുടെ അനുഗ്രഹത്താൽ നല്ലവണ്ണം നടത്താൻ സാധിച്ചു. ഗുരുജിയോടൊപ്പമുള്ള ശിവരാത്രി എന്ന് പറയുന്നത് അതിന് വർണ്ണിക്കാൻ സാധിക്കാത്ത ഒന്നാണ്. എൻ്റെ ഈ 10 വർഷത്തിനിടയിൽ ഞാൻ 2 പ്രാവശ്യം ഗുരുജിയോടൊപ്പം ശിവരാത്രിക്ക് പോയി ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും ഓർക്കാൻ പറ്റുന്ന ദിനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു സ്വർഗലോകത്തിൽ നിന്നും വന്ന ഒരു അനുഭൂതിയായിരുന്നു ആ അവസരങ്ങളിൽ എനിക്കുണ്ടായിരുന്നത്. പല സ്ഥലങ്ങളിലും യാത്ര കഴിഞ്ഞ് സമാപന സമ്മേളനം നടക്കുമ്പോൾ ഗുരുജി വന്നിട്ട് പോകുന്ന മാതിരിയുള്ള അതേ വികാരങ്ങളാണ് ആൾക്കാർക്കുള്ളതാൻ കഴിഞ്ഞത്. സ്ത്രീ പുരുഷ ഭേദമന്യേ പല ഡിവോട്ടീസും കരഞ്ഞുകൊണ്ടാണ് യാത്ര. ഗുരുവിൻ്റെ മഹത്വം സാധാരണക്കാരിലേക്ക് എത്തിക്കുവാനായിട്ട് ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുവാനായിട്ട് നമ്മുടെ ഈ വിളംബര ഘോഷയാത്രയ്ക്ക് സാധിച്ചു. പൂജനീയ ശ്രീ ശ്രീ രവിശങ്കർജിയുടെ വിഷൻ, അതിൻ്റെ ലക്ഷ്യം എന്നത് ഒരു വയലൻസ് ഫ്രീ, ക്രൈം ഫ്രീ, സ്ട്രെസ് ഫ്രീ സമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ഗുരുജിയുടെ ഈ ലക്ഷ്യം ജനങ്ങളിൽ എത്തിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച ഈ വിളംബര ഘോഷയാത്ര, അതുപോലെ തന്നെ സമൂഹത്തിലെ സമസ്ത വിഭാഗം ജനങ്ങളിലും എത്തിക്കുന്നതിന് ഈ വിളംബര ഘോഷയാത്രയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ നോക്കിക്കണ്ട ഏറ്റവും വലിയ ഒരു കാര്യം. പൂജനീയ ശ്രീ മാധുസ്വാമിജിയുടെ നേതൃത്വത്തിലുള്ള വിളംബര പ്രയാണ യാത്ര എത്തിച്ചേർന്ന എല്ലാ സ്ഥലങ്ങളിലും ജീവിതത്തിലെ നാനാതുറയിൽപ്പെട്ട ആൾക്കാരും ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയാണ് അത് സ്വീകരിച്ചത്. ഭാരതീയമായ ഒരു ആചാരവും ഏതെങ്കിലും പ്രത്യേക മതത്തിന് വേണ്ടിയുള്ളതല്ല, മറിച്ച് ലോകത്തിൻ്റെ തന്നെ സമസ്ത സുഖത്തിന് വേണ്ടിയുള്ളതാണ്. അതും ശരിക്കും ഈ വിളംബര യാത്രയിലൂടെ പ്രഘോഷണം ചെയ്യുവാൻ ആർട്ട് ഓഫ് ലിവിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ആർട്ട് ഓഫ് ലിവിംഗ് കേരളാശ്രമത്തിൻ്റെ മഠാധിപതി പൂജ്യ മാതൃസ്വാമിജി ഈ ചടങ്ങിലൂടെ, ഈ പ്രയാണത്തിലൂടെ കേരളീയരുടെ മുഴുവനും ഹൃദയം കവർന്നിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാന വസ്തുത. വല്ലാത്തൊരു പ്രകാശം ഇവിടെ ലഭിച്ചതായിട്ട്. ഗുരുജിയുടെ പ്രതിമ അല്ല തോന്നിയത്, ഗുരുജി സ്വയം വരുന്നത് പോലെ ഉള്ള ഫീലിംഗ് ആയിരുന്നു. ഗുരുജി തന്നെ നേരിട്ട് വന്ന് നിൽക്കുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ് തോന്നിയത്.
ഞങ്ങൾ കണ്ടത് കടക്കാരെല്ലാം ഈ കച്ചവടം ഉണ്ടെങ്കിൽ പോലും അത് നിർത്തിവെച്ച് മേ ബി ആ ഡയസിൽ വന്നില്ലായിരിക്കും, പക്ഷെ കടയുടെ വെളിയിൽ ഇറങ്ങി നിന്ന് ഭയങ്കര ഉത്സാഹത്തോടും കൂടി ഒരു എന്താ പറയുന്ന ഇൻക്യൂസിറ്റി നേച്ചറോടു കൂടി എല്ലാം കേട്ട് അവർക്ക് ആർട്ട് ഓഫ് ലിവിംഗ് ചെയ്യാനുള്ള ഒരു താല്പര്യം തന്നെ. ഓരോ സ്ഥലങ്ങളിലെത്തുമ്പോഴും അവിടെയുള്ള ആൾക്കാരുടെ ഒരു പ്രതികരണം എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ട ഒരു പ്രതികരണമായിരുന്നു. ശിവനോടൊപ്പമുള്ള ഈ ശിവരാത്രി പങ്കെടുക്കാൻ എല്ലാവരും വരണം.